അപക്വമായ അഭിപ്രായ പ്രകടനം രണ്ട് രാജ്യങ്ങളുടെ ബന്ധങ്ങളെ എപ്രകാരം അപകടത്തിലാക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മാലിദ്വീപ് ഇന്ത്യ ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജനുവരി ആദ്യവാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിക്കുകയും അവിടെ അദ്ദേഹം സമയം ചെലവഴിക്കുകയും അവിടുത്തെ കടലിൽ അദ്ദേഹം സ്കൂബ ഡൈവിങ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അവിടുത്തെ ബീച്ചിൽ കുറേ നേരം ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം വളരെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്യേണ്ട ഒരു കാര്യമെന്നുള്ള നിലയ്ക്ക് ആ രാജ്യത്തിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളിവിടെ വരൂ, ലക്ഷദ്വീപിൻ്റെ മനോഹാരിത ആസ്വദിക്കൂ, ഇവിടുത്തെ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റിംഗ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തി. ഇത് സ്വാഭാവികമായും ഇന്ത്യയിലെ വിനോദസഞ്ചാരങ്ങൾക്ക് പോകുന്ന ആളുകളെ ഉദ്ദേശിച്ച് നടത്തിയ ഒരു പോസ്റ്റിംഗാണ്. എന്നാൽ ഇത് വളരെ അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങൾ മാലദ്വീപിൽ നിന്നും ഉണ്ടാക്കി. ആ മാലദ്വീപിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യം സാധാരണഗതിയിലില്ല. കാരണം മാലദ്വീപിനെ പരാമർശിക്കുകയോ മാലദ്വീപിലേക്ക് ആരും പോകരുതെന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ മാലദ്വീപിലെ മറിയം ഷീന എന്ന് പറയുന്ന ഒരു ഉപമന്ത്രി ഒരിക്കലും, അതായത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രാഷ്ട്രങ്ങളുണ്ട്, രാഷ്ട്രങ്ങളുടെ നേതാക്കളുണ്ട്, ഇവരോടൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനും കഴിയും. എന്നാൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ എതിരെ ഉപയോഗിച്ചു കൂടാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചെറിയ രാഷ്ട്രത്തിലെ, പിന്നെ ചെറുപ്പം വലിപ്പമല്ല പ്രശ്നം, നമ്മുടെ ഇന്ത്യയുടെ സഹായം നിരവധി ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു മന്ത്രി നടത്തിയ പദപ്രയോഗങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധത്തെ ശിഥിലമാക്കിയിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ളൊരു ഒരു പ്രധാന കാരണമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്? അതിന് ചില പശ്ചാത്തലം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്താ ഒന്നാമത്തെ പശ്ചാത്തലം? ഒന്നാമത്തെ പശ്ചാത്തലം, ഈ മന്ത്രി ഇപ്പോൾ നടന്ന, ഈ അടുത്ത കാലത്ത് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം പിന്നെ അവതരിപ്പിച്ചുകൊണ്ട് വിജയിച്ച മുഹമ്മദ് മുയ്സു എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ മന്ത്രിസഭയിലെ അംഗമാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധമായ വളരെ പിന്നെ ശക്തമായ വികാരം ഇപ്പോൾ അവിടെ അലയടിക്കുന്നുണ്ട്. ഇപ്പോഴെന്നല്ല, അവിടുത്തെ മാലദ്വീപിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യ വിരുദ്ധത ഉണ്ട് എന്ന് നമുക്ക് കുറച്ചുകൂടെ പുറകിലിട്ട് പോയാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോൾ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ വന്നുകൊണ്ട് നടത്തിയ പ്രസ്താവന ഇനി മാലദ്വീപിൽ, ഇപ്പം നമുക്കറിയാം മാലദ്വീപിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് 1/4 വിനോദസഞ്ചാരത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ മാലദ്വീപിൻ്റെ വടക്കുഭാഗത്ത് കിടക്കുന്ന ലക്ഷദ്വീപിലേക്ക് വരൂ, കാരണം ഈ രണ്ട് പ്രദേശത്തിനും ഭൂപ്രകൃതി ഒന്നാണ്. അപ്പോൾ പിന്നെ മാലദ്വീപിലേക്ക് വരുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പോവുകയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നത്. അങ്ങനെ വന്നതിൻ്റെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രിയെ പരാമർശിച്ചിരിക്കുന്നത് ഇസ്രായേലുമായി ബന്ധിപ്പിച്ച് പോലുമുള്ള വളരെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഈ മന്ത്രി നടത്തി. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പദപ്രയോഗം അവിടെ വരാൻ കാര്യം? ഇസ്രായേലിൻ്റെ പദപ്രയോഗം വരാൻ കാര്യം, നമുക്കറിയാം മാലദ്വീപ് എന്ന് പറയുന്നത് 100% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ ഫലമായി നടക്കുന്ന മരണങ്ങൾ ആ രാജ്യത്തെ മുഴുവൻ അത് പിന്നെ വേദനയിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഇസ്ലാം മത വിശ്വാസികളോടുള്ള ഒരു ഐക്യദാർഢ്യമായിട്ട് നമുക്കതിനെ കാണാം. അല്ലാതെയും അല്ലാത്തവർക്കും അതിനോട് ആഭിമുഖ്യമുണ്ട്, കരുതി യാതൊരു സംശയമില്ല. എന്നാൽ ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നിലപാടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. പിന്നാലെ അത് നമ്മൾ ഇരുരാഷ്ട്രവാദം എന്ന് പറയുന്ന ആശയം തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നതെന്നൊക്കെ പിന്നെ പറയുകയുണ്ടായി. എന്തായാലും അങ്ങനെയുള്ള ഒരു നിലപാടെടുത്തത് കൂടി ഈ പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരായി പ്രസ്താവന നടത്താൻ ഇവരെ പ്രേരിപ്പിച്ചുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളും ഇന്ത്യാവിരുദ്ധത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലുമായിരിക്കണം ഈ വളരെ അപകടകരമായ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രസ്താവന മാലദ്വീപിൻ്റെ ഒരു ഉപമന്ത്രി നടത്തിയത്. എന്നാൽ അവിടെ കൊണ്ട് പ്രശ്നം തീർന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നത്. എന്താ ഉണ്ടായത് പിന്നെ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പ്രസ്താവന മാലദ്വീപിൻ്റെ ഒരു മന്ത്രി നടത്തുമ്പോൾ, അതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരായി നടത്തുമ്പോൾ, സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ രാഷ്ട്രീയ ഭരണകക്ഷിയും അദ്ദേഹത്തിൻ്റെ ആരാധകരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളുമായിട്ടുള്ള ആളുകൾ ഗവൺമെൻറ് തലത്തിലും അല്ലാതെയും അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിൻ്റെ ഒരു
അപകടാവസ്ഥ മനസ്സിലായ ഉടൻ തന്നെ മാലദ്വീപിൻ്റെ പിന്നെ ഗവൺമെൻറ് പത്രപ്രസ്താവന ഇറക്കി. ഇത് ഗവൺമെൻറ്റിൻ്റെ ഇവർ ഈ മന്ത്രിമാർ പുറപ്പെടുവിച്ച അഭിപ്രായം, അതായത് ഒരു മന്ത്രി അഭിപ്രായം പുറപ്പെടുവിക്കുന്നു, മറ്റ് രണ്ട് മന്ത്രിമാർ കൂടി അതിനെ പിന്തുണയ്ക്കുന്നു. ഈ മൂന്ന് മന്ത്രിമാരും നടത്തിയ അഭിപ്രായ പ്രകടനം മാലദ്വീപ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായ പ്രകടനമല്ല, അതിൽ നിന്ന് അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം എന്ന് പറയുക മാത്രമല്ല, ഈ മൂന്ന് മന്ത്രിമാരെയും മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ചെയ്തു. അവിടെ കൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ. ഇത് വലിയ ഒരു വിഷയമായി ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെടുകയും ഇത് ഇനി മുതൽ ഇന്ത്യയിലെ പിന്നെ വിനോദസഞ്ചാരത്തിന് പോകുന്ന സിനിമാ താരങ്ങളാവട്ടെ, സ്പോർട്സ് താരങ്ങളാവട്ടെ, മറ്റുള്ളവരാകട്ടെ, ആരും തന്നെ ഇനി മാലദ്വീപിലേക്ക് പോകാൻ പാടില്ല എന്ന ഒരു പിന്നെ എന്താണ് ഒരു ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയും അങ്ങനെ പിന്നെ പോകില്ല എന്നൊക്കെ ഒരുപാട് സെലിബ്രിറ്റികൾ പിന്നെ അവരുടെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഈ വിനോദസഞ്ചാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനം, ആ സ്ഥാപനം ഇനി മാലദ്വീപിലേക്ക് ആരെയും അയക്കുന്നതിന് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കില്ല, ഞങ്ങൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നു. മറ്റൊരു ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് ഓർഗനൈസേഷൻ ഇനി മാലദ്വീപുമായിട്ടുള്ള ട്രേഡ് ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇത് ഒരു വളരെ അപകടകരമായ ഒരു നില ഒരു ബന്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം മാലദ്വീപിൻ്റെ മന്ത്രിമാർ നടത്തിയത് അപകടകരമായതും അപക്വമായതുമായിട്ടുള്ള പ്രസ്താവന തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യ ഇനി ഇന്ത്യക്കാരിനി മാലദ്വീപിലേക്ക് പോകരുത് എന്നും ഇന്ത്യ അവരുമായിട്ട് ട്രേഡ് വ്യാപാരം നടത്തരുത് എന്ന് പറയുന്നതിനകത്തൊരു അപകടമുണ്ട്. അതാണ് ഇന്നത്തെ പ്രശ്നം. എന്താ അപകടം? മാലദ്വീപ് ഈ ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ വാസ്തവത്തിൽ ഈ നമ്മുടെ ഭൂപടം എടുത്തു വെച്ചൊന്ന് നോക്കണം. ആ ഭൂപടം എടുത്തു വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് തെക്ക് പടിഞ്ഞാറായി കിടക്കുന്ന വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രമാണ് ഈ മാല പോലെ കിടക്കുന്ന ഈ മാലദ്വീപ്. അതിന് വളരെ തന്ത്രപ്രധാനമായ ഈ ഭൂതന്ത്ര രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനം ഇന്നുണ്ട് എന്ന് ഇന്ത്യക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഈ പിന്നെ പ്രധാനമന്ത്രിക്കെതിരായി നടത്തിയ പ്രസ്താവനകൾ പിൻവലിക്കുകയും മന്ത്രിമാരെ പുറത്താക്കുകയും ചെയ്തതിന് ശേഷം നമ്മളിനി അവിടെ വ്യാപാരം നടത്തരുത്, നമ്മളവിടെ വിനോദയാത്രയ്ക്ക് പോകരുത് എന്ന് പറയുന്നതിൻ്റെ ആപത്ത് എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് ആപത്ത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഈ ഇപ്പോൾ നടക്കുന്ന ഈ പിന്നെ എന്താണ് ലോക വ്യാപാരത്തിൻ്റെ തന്നെ ഏറ്റവും സുപ്രധാനമായ പങ്ക് ഉള്ളതാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുപ്രധാനമായ പ്രദേശത്താണ് ഈ പിന്നെ മാലദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ആ മാലദ്വീപിൽ പിടിമുറുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന അതിശക്തമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരവിടെ പാലം നിർമ്മിക്കുന്നു, അവിടെ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നു, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്നു. ഈ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ഈ ഇന്ത്യാ സമുദ്രത്തിലെ ഈ സുപ്രധാനമായ ഭാഗം ചൈനയുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നും നമ്മൾ പറയുന്നത് നമ്മളിനി വ്യാപാരം നടത്തരുത്, നമ്മളിനി വിനോദസഞ്ചാരത്തിന് പോകരുത് എന്ന് പറയുന്നത്. നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പിന്നെ വരുമാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 25% വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആകെയുള്ള വിനോദസഞ്ചാരത്തിൻ്റെ വരുമാനത്തിൽ ഏതാണ്ട് 10% ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രയും ശതമാനം തന്നെ റഷ്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനടുത്ത ശതമാനം തന്നെ ചൈന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2019 കോവിഡിന് മുമ്പ് ഈ വിനോദസഞ്ചാരത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നു, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്നു, ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിനോദസഞ്ചാരികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോകാതിരുന്നുള്ള കുഴപ്പം എന്താണ്? നമ്മളവിടെ പോകാതിരുന്നാൽ ഈ ഭാഗത്തേക്ക് നമ്മൾ വ്യാപാരം നടത്താതിരുന്നാൽ സ്വാഭാവികമായിട്ടും വ്യാപാരം ഉൽപ്പന്നങ്ങൾ അവർക്ക് വേണം, അവരെങ്ങോട്ട് തിരിയും? അവർ സ്വാഭാവികമായിട്ടും തിരിയുന്നത് ചൈനയിലേക്കായിരിക്കും. നമ്മൾ ഇന്നിപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് ചൈന സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന സന്ദർശിച്ച് അദ്ദേഹം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ചർച്ച നടത്തി 20 കരാറുകളിൽ ഒപ്പിട്ടതിൻ്റെ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ വാർത്തയിലാണ് അവർ പറയുന്നുണ്ട്, അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരം മാലദ്വീപിലേക്ക് വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മാലദ്വീപും ചൈനയും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ ബന്ധമാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ വളരെ സുപ്രധാനങ്ങളായിട്ടുള്ള നിരവധി തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മറ്റു പ്രത്യേകത എന്താണ്? ഈ സന്ദർശനത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം മാലദ്വീപിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ പ്രസിഡൻറ്റുമാരും ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് സാധാരണഗതിയിൽ. ഇവിടെ അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം ഏതാണ്? അദ്ദേഹം ആദ്യം സന്ദർശിച്ച രാജ്യം തുർക്കിയാണ്.
തുർക്കി സന്ദർശിച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രണ്ടാമത് തിരഞ്ഞെടുത്തത് ചൈനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ പുറത്തേക്ക് പോകണം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റ് ഇന്ത്യയിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തുർക്കിയിലേക്ക് പോവുകയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അവരിപ്പോൾ ഉന്നയിക്കുന്ന ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൻ്റെ ചില സൂചനകൾ ഈ തുർക്കിയിലേക്ക് ആദ്യം പോയതെന്നുണ്ട് പിന്നെ ചൈനയിലേക്ക് പോയതുകൊണ്ട് അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുയ്സു എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം നേരത്തെ ഈ അബ്ദുള്ള യാമീൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരിക്കുമ്പോൾ അദ്ദേഹം ഹൗസിങ്ങിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും മന്ത്രിയായിരുന്നു ആ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രിയായിരിക്കുന്ന വേളയിലാണ് ചൈനയിൽ നിന്ന് ഏറ്റവും അധികം സമ്പത്ത് വാങ്ങിക്കൊണ്ട് ചൈന മാലി ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ബ്രിഡ്ജുകളും ഒരുപാട് ഹൗസിംഗ് പ്രോജക്റ്റുകളും റോഡ് പദ്ധതികളും എല്ലാം ആവിഷ്കരിച്ചു അപ്പോൾ ചൈനയുമായി നേരത്തെ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജയിക്കുകയും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായെങ്കിലും ഈ രണ്ട് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം അതിദൃഢമായ ബന്ധമാണ് മാലദ്വീപിൻ്റെ എല്ലാ ആപൽഘട്ടങ്ങളിലും മാലദ്വീപിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണ് ഇന്ത്യക്കുള്ളത് നമുക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളും എടുത്താൽ നമുക്കറിയാം 1965 സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഏറ്റവും ആദ്യം ആ രാജ്യവുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നടത്തുന്ന രാജ്യം ഇന്ത്യയാണ് അങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് അബ്ദുൾ ഖയ്യൂം എന്ന് പറയുന്ന ആളവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1988 ഭീകരാക്രമണം ഉണ്ടാകുന്നത് പിന്നെ മാലദ്വീപിൽ നിന്നുള്ള കുറേ വിമതന്മാരും ശ്രീലങ്കയിലെ പിന്നെ കുറച്ച് ഭീകര പ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് 1200 വരുന്ന ആളുകൾ 1988 നവംബർ മാസം നടത്തിയ ഈ പ്രസിഡൻറ്റിനായി നടത്തിയ കലാപ നീക്കം ഈ കലാപ നീക്കം ഉണ്ടായ ഉടൻ തന്നെ അവരെന്താ ചെയ്തത് പ്രസിഡൻറ്റിനെ പ്രസിഡൻഷ്യൽ പാലസിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തുകൊണ്ട് പാർപ്പിച്ചു ഭീകരന്മാർ പാലസിൽ വരെ കടന്നു കയറി ഈ ഭീകരന്മാർ പാലസിൽ വരെ കടന്നു കയറിയപ്പോൾ ഇവരെ പരാജയപ്പെടുത്താനും നിർവീര്യരാക്കാനും ശ്രമങ്ങൾ ആരംഭിച്ചു ഈ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഉണ്ടായ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം അതായത് നമുക്കറിയാം ഈ മാലദ്വീപ് എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ഇന്ത്യയാണ് ശക്തമായ രാജ്യം അങ്ങനെയുള്ള ആ രാജ്യത്തെ വിളിച്ചില്ല ആദ്യം ഈ പിന്നെ ഈ ഭീകരാക്രമണം നടത്താൻ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അട്ടാള അട്ടിമറിക്ക് വന്നിരിക്കുന്ന ആളുകളെ പിന്നെ പിന്നെ എന്താണ് തടയാൻ വേണ്ടിയിട്ട് അവർ ആദ്യം മാലദ്വീപ് വിളിച്ചത് പാകിസ്ഥാനെയും ശ്രീലങ്കയാണ് പാകിസ്ഥാനെയും ശ്രീലങ്കയും വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല മൂന്നാമത് വിളിച്ചത് സിംഗപ്പൂരിനെയാണ് സിംഗപ്പൂരിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഇത്തരം ഘട്ടത്തിൽ സഹായിക്കാൻ കഴിയുന്ന ശേഷിയുള്ള രാജ്യമല്ല ഞങ്ങളേത് നാലാമത് വിളിച്ചത് അമേരിക്കയാണ് അമേരിക്ക അപ്പോൾ പിന്നെ മാലദ്വീപുകാർ പറഞ്ഞു ഞങ്ങളുടെ പട്ടാളക്കാർ നിങ്ങളുടെ രാജ്യത്ത് എത്തണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുക്കും അല്ലാതെ നിങ്ങളുടെ പ്രശ്നം ഉടനടി പരിഹരിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല പിന്നെയാണ് അവർ UK വിളിക്കുന്നത് ബ്രിട്ടനെ വിളിക്കുന്നത് ബ്രിട്ടനെ വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയെ വിളിക്കൂ അങ്ങനെ ബ്രിട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ വിളിക്കുന്നത് ഇന്ത്യ വിളിച്ച് കഴിഞ്ഞ് 9 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പട്ടാളം അവിടെ കപ്പലിലും വിമാനത്തിലും ഒക്കെ വന്നിട്ട് ഈ ഭീകരന്മാരെ പരാജയപ്പെടുത്തിയ തുറങ്കിലടച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനോട് ഉള്ള അവരുടെ ആ ഒരു കൂറില്ലായ്മ ഈ 1988 ഓപ്പറേഷൻ കാക്ടസ് എന്ന് പറയുന്ന സംഭവത്തിലൂടെ തന്നെ വ്യക്തമായി അതിനുശേഷം നമുക്കറിയാം 2004 സുനാമി ഉണ്ടാകുന്നു സുനാമി ഉണ്ടായപ്പോൾ അവരെ ഏറ്റവും അധികം സഹായിച്ചത് ഇന്ത്യയാണ് 2014 നമുക്കറിയാം അവിടുത്തെ ഈ അറബി കടലിലെ വെള്ളം പിന്നെ ഡീസാലിൻ്റെ ഇതാണ് അവിടെ കുടിവെള്ളം ഉണ്ടാക്കുന്നത് അത് പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന ശുദ്ധജലം ഉണ്ടാക്കുന്ന ഒരു യന്ത്ര സംവിധാനം മൊത്തം നിലച്ചുപോയി കുടിവെള്ളം മുട്ടിയപ്പോൾ അവർ ഇന്ത്യക്കാരുടെ ആവശ്യം ഞങ്ങളുടെ പ്രസിദ്ധീകരിക്കുന്നു 3 മണിക്കൂറിനുള്ളിൽ അവർക്ക് ആവശ്യമുള്ള കുടിവെള്ളം എത്തിച്ചു 2014 2019-20 സന്ദർഭത്തിൽ കോവിഡ് വന്നപ്പോൾ അവർക്ക് മരുന്ന് സമ്പത്ത് ഭക്ഷണം വാക്സിൻ ഇതെല്ലാം നൽകിയത് ഏറ്റവും അധികം നൽകിയത് ഇന്ത്യ ഈ മാലദ്വീപിനാണ് 2019-20 കാലഘട്ടത്തിൽ ഈ സഹായമെല്ലാം നേടിയ രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ പുറത്തു പോകൂ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിന് അതിൻ്റേതായ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല ആ രാഷ്ട്രീയ മാനത്തിൽ ഒന്ന് സുപ്രധാനമായിട്ട് ഇപ്പം നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു 100% മുസ്ലിം ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ആ മുസ്ലിം ജനവിഭാഗത്തിന് ഈ പിന്നെ ആഗോളതലത്തിൽ തന്നെ നടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക പിന്നെ ചിന്തകളിലുമൊക്കെയുള്ള സ്വാധീനം ഈ പ്രദേശത്തും ഉണ്ട്
അത് നമുക്ക് കാണാതിരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം പിന്നെ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്നുണ്ട്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരെ നേരത്തെ തന്നെ അവിടെ വേരുറപ്പിച്ചിട്ടുണ്ട്. ഈ ISലും താലിബാനിലും അൽഖയ്ദയിലും ഒക്കെ പോകുന്ന ആളുകൾ ഈ മാലദ്വീപിൽ നിന്ന് പോകുന്നവരുണ്ട്. അപ്പം ഈ ആഗോളതലത്തിലുള്ള ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ കുറെ വളരെ ചെറുതെങ്കിലുമുള്ള ഒരു വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ പിന്നെ ഇപ്പോൾ നടന്ന ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ വർഷം 2022 ജൂൺ 21 അവിടെ ഒരു ക്യാമ്പ് നടന്നു. യോഗാ ദിനമാണല്ലോ. ആ യോഗ ക്യാമ്പിന് അവിടുത്തെ ഒരു സംഘടനയും ഇന്ത്യയിലെ വിദേശകാര്യ വകുപ്പും കൂടെ ചേർന്നാണ് നേതൃത്വം നൽകിയത്, ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് വെച്ചാണ്. അപ്പോൾ അതിനെതിരായി നേരത്തെ തന്നെ ഇത് നടത്തരുത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇത് അനിസ്ലാമികമാണ്, ഈ യോഗ എന്ന് പറയുന്നത് സൂര്യനെ ആരാധിക്കുന്നതാണ്, അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കടന്നു കയറുകയും അതിനെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇങ്ങനെ, അതായത് ഈ പിന്നെ ഇന്ത്യ എന്തോ പിന്നെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രചാരണം ഈ മാലദ്വീപിൽ ശക്തമാണ്. എന്ന് മാത്രമല്ല, ഈ ഇന്ത്യ ഇപ്പോൾ ഇദ്ദേഹം പരാജയപ്പെടുത്തിയ ഇബ്രാഹിം സോലി എന്ന് പറയുന്ന അവിടുത്തെ നേരത്തെയുള്ള പ്രസിഡൻറ്റ് ഇന്ത്യ ഫസ്റ്റ് എന്ന നയമാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്ന നയം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാർക്ക് മുൻഗണന നൽകുന്നു. ഇന്ത്യൻ പട്ടാളത്തെ അവിടെ 70-75 പട്ടാളത്ത് നിർത്തുന്നു. 2 വിമാനങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ ഇവരുടെ ഈ മാലദ്വീപിൻ്റെ പരമാധികാരം ഇത് അപകടപ്പെടുത്താൻ പോകുന്നു എന്ന വാസ്തവത്തിൽ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രചാരണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നതും. ആ പ്രചാരണത്തിന് വലിയ വിജയം ലഭിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ജയിക്കാനുള്ള സാഹചര്യം. ജയിക്കാൻ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഇബ്രാഹിം സോലി എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥിയും അതിന് മുമ്പ് പ്രസിഡൻ്റായിരുന്ന മുഹമ്മദ് നഷീദും ഒരുമിച്ച് നിന്നവരാണ്. ഈ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പേരും രണ്ടായി മാറി നിന്ന് വിഭജിച്ച് നിന്നതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോഴത്തെ മുഹമ്മദ് മൈസൂർ ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി വാസ്തവത്തിൽ രൂക്ഷമാക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ചുറ്റും ചൈന അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബംഗ്ലാദേശിൽ സ്വാധീനം വർദ്ധിക്കുന്നു, പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാനിലെ കാര്യം പറയേണ്ട കാര്യമില്ല, നേപ്പാളിൽ സ്വാധീനം വർദ്ധിക്കുന്നു, ശ്രീലങ്കയിൽ സ്വാധീനം വർദ്ധിക്കുന്നു, പിന്നെ ബാക്കിയുള്ളത് മാലദ്വീപാണ്. ഈ രാജ്യങ്ങളൊന്നും കൈവിട്ട് പോയാൽ ഇന്ത്യക്ക് ഉള്ള സുരക്ഷ അപകടത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം രമ്യമായി പരിഹരിക്കുക. കാരണം അവരെ അക്കാര്യത്തിൽ അവിടെ പ്രസ്താവന നടത്തിയ മന്ത്രിമാരെ അവർ പുറത്താക്കി, സർക്കാരിൻ്റെ നയമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മാലദ്വീപിലേക്ക് പോകരുതെന്നും ഇന്ത്യക്കാർ മാലദ്വീപുമായിട്ട് വ്യാപാരം നടത്തരുതെന്നും പറയുന്നത് വളരെ അപക്വമായ തീരുമാനമാണ്, നിലപാടാണ്. എന്തുകൊണ്ടാണ് കാര്യം? ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. എന്ന് മാത്രമല്ല, നമുക്കറിയാം കേരളത്തെ പോലെയുള്ള സ്ഥലത്താണ് മാലദ്വീപിൽ നിന്ന് ഒരുപാട് ആളുകൾ പഠിക്കാൻ വരുന്നുണ്ട്, വിദ്യാഭ്യാസം വരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ മാലദ്വീപിന് വേണ്ടി പ്രത്യേക ഡെസ്ക് തന്നെയുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആരോഗ്യകാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെയധികം സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ വളരെ ഭൂതന്ത്രപരമായി വളരെ സുപ്രധാനമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിനെ സ്വാധീന വലയത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കാതെ ഈ രമ്യമായി ഈ പ്രശ്നം പരിഹരിച്ച് അവരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്.